السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب هما الله سكت في إمام ترمذي رحمه الله أدائه تند سنن ودريك غيوم إمام الباني رحمة الله عليه أدائه سلسلة الصحيحة അതേപോലെ തന്നെ സുനനു അതിർമിതിയിൽ സഹേഹ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം ഇബിൻ അബ്ബാസ് റദിയല്ലാഹു തല അൻ അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ അബൂബക്കർ അസുദ്ദീഖ് റതിയ്യല്ലാഹുത്തല അൻ നബിസ് അള്ളാഹു അലൈ വസ്ലമയോട് പറഞ്ഞു യാ റസൂൽ അള്ളാഹ് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ മുടിയെല്ലാം നരച്ചു പോയല്ലോ നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എളുപ്പത്തിൽ എത്തിയല്ലോ എന്നുള്ള നിലക്ക് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ റസൂൾ ലാഹി സല്ലാഹു അലിഹി വസല്ലമ അതിന് നൽകിയ മറുപടി എൻ്റെ മുടി നരയ്ക്കാനുള്ള കാരണം വൽ വൽ വ വ എൻ്റെ മുടി നരയ്ക്കാനുള്ള കാരണം സൂറത്തു ഹൂദാണ് അതേപോലെ തന്നെ സൂറത്തു അൽ വാക്യ സൂറത്തുൽ മുർസലാത്ത് സൂറത്തുൽ നബ സൂറത്തു ഇതശം സുഖുവ്യറത്ത് ഈ സൂറത്തുകളൊക്കെയാണ് എൻ്റെ മുടി നരയ്ക്കാനുള്ള കാരണമെന്നാണ് അവിടെ മുടി നരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്നാകെ നരച്ചുപോയി എന്നല്ല മറിച്ച് നമുക്കറിയാം റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ ശാരീരികമായി കരുത്തനായിരുന്നു യുവത്വം ആ ശരീരത്തിൽ വളരെ വ്യക്തമായി പ്രകടമായിരുന്നു നബിസല്ലാഹു അലൈ വസലമയുടെ താടിയിലും മുടിയിലുമായി ഇരുപതിലധികം നരച്ച മുടികൾ ഉണ്ടായിരുന്നില്ല എന്നാണ് നബിസ് അഹ് അലൈഹി വല്ലമ വഫാത്താകുമ്പോൾ പോലും അത്ര മുടിയേ നരച്ചിട്ടുള്ളൂ അപ്പോൾ അബൂബക്രസുദ്ദീഖർ അദ്ദി ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് പ്രവാചകൻ്റെ ഒരു ആരോഗ്യം പരിഗണിച്ച് പ്രവാചകൻ്റെ ആ യുവത്വമുള്ള അവസ്ഥ പരിഗണിച്ച് നോക്കുമ്പോൾ മുടി ഇങ്ങനെ നരയ്ക്കാൻ പാടില്ലല്ലോ അപ്പോൾ എന്താണ് ഇത്ര പെട്ടെന്ന് മുടി നരച്ചത് എന്നാണ് അബൂബക്ര സുദ്ദീഖ് റലിയുളനുഹു ചോദിച്ചിട്ടുള്ളത് ഈ ഹദീസിൻ്റെ ഷർഹിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് കാണാം അവിടെ നബീസല്ലാഹു അലി വസലമ നൽകുന്ന മറുപടി എന്നെ വൃദ്ധനാക്കിയത് അതല്ലെങ്കിൽ എൻ്റെ മുടി നരയ്ക്കാനുള്ള കാരണം ഈ പറയപ്പെട്ട സൂറത്തുകളാണ് സൂറത്ത് ഹൂദ് അൽവാഖ്യ മുർസലാത്ത് അന്നബ അതേപോലെ തന്നെ ഇദശം സുഖുവറത് എന്ന് പറയുന്ന ആ അധ്യായം ഈ അധ്യായങ്ങൾ എങ്ങനെയാണ് നബി അലൈഹി നബിസ്വല്ലിസ്ലമയുടെ മുടി നരക്കാൻ കാരണമായി തീർന്നിട്ടുള്ളത് നമുക്കറിയാം ഈ അധ്യായങ്ങൾ പരിശോധിച്ചാൽ അതിലൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷയം സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു സ്ബഹാനോ താല ഈ ദുനിയാവിൽ തന്നെ നൽകിയിട്ടുള്ള ശിക്ഷകളാണ് അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും ധിക്കരിച്ച് ജീവിച്ച ആളുകളെ പല തലമുറകളെ അതികഠിനമായി ഈ ദുനിയാവിൽ വെച്ച് വെച്ചാഹു പിടികൂടിയ ചരിത്രം നമുക്ക് സുറത്ത് ഹൂദ് പോലെയുള്ള അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ നരകത്തിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ കയ്യാമത്ത് നാളിൻ്റെ ഭയാനകതകൾ അന്ന് സംഭവിക്കുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾ കടുത്ത അവസ്ഥകൾ ഇതൊക്കെ വളരെ വിശദമായി വിശദീകരിക്കുന്ന അധ്യായങ്ങളാണിതൊക്കെ പരലോകത്തിൻ്റെ അവസ്ഥയും സ്വർഗ്ഗനരകങ്ങളുടെ അവസ്ഥയും പൂർവികരായ സമൂഹത്തിന് ലഭിച്ച ശിക്ഷകളുടെ അവസ്ഥയും അതിൻ്റെ കാരണവും എല്ലാം വിശദീകരിക്കുന്ന അധ്യായങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന് ഏറ്റവും അധികം ഭയപ്പെടുകയും പരലോകത്തെയുമെല്ലാം ഭയപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വമായതുകൊണ്ട് തന്നെ ഈ അധ്യായങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങളുടെ ഗൗരവമാണ് നബി നബിസ്ഹു അലൈഹി വസല്ലമയുടെ മുടി നരയ്ക്കാനുള്ള കാരണമെന്നാണ് കാരണം റസൂൽ ഉള്ള സ്വഹു അലഹി വസ്ലമ പരിശുദ്ധ ഖുർആാനിലെ വചനങ്ങളെ ആയത്തിൽ ചിന്തകൾക്ക് വിധേയമാക്കിയിട്ടുള്ള വ്യക്തിത്വമാണ് പരിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് അള്ളാഹു സുബാൻത്തല പറയുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക്ക മുബാറക്കുൻ ലി അദ്ബറു ആയാ തിഹി വലിയ നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ വേദഗ്രന്ഥം അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ലി അദ്ബ്ബറു ആയാത്തിഹി എന്നാണ് അതിലെ ആയത്തുകളെക്കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കണം വളരെ വലിയ ചിന്തകൾക്ക് നിങ്ങൾ അതിനെ വിധേയമാക്കണം വലിയ തതക്കറ ഉലുൽ ഉൽ അൽബാബ് ബുദ്ധിമാന്മാരായ ആളുകൾ ആലോചിക്കുവാനും ഗുണപാഠം ഉൾക്കൊള്ളുവാനും സൂറത്ത് ഉമറിലെ ഇരുപത്തി മൂന്നാമത്തായത്തിൽ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് അള്ളാഹു നസ് അഹ്സൻ ഹദീസി കിതാബം മുത്തഷാബിഹം മസാനി ആവർത്തിതമായ പരസ്പര സാദൃശ്യമുള്ള ഏറ്റവും നല്ല വൃത്താന്തം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു അഥവാ പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാനിനെ ശരിക്കും പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകൾ തക് റു മിൻഹു ജുലൂതു റബ്ബഹും തങ്ങളുടെ രക്ഷിതാവിന് റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികൾ പരിശുദ്ധ ഖുർആൻ കാരണം വിറകൊള്ളുന്നതാണ് ആ ഖുർആാനിൽ പ്രതിപാദിക്കപ്പെട്ട വിഷയങ്ങളുടെ ഗൗരവമാണത് അതുകൊണ്ട് തന്നെ അവരുടെ തൊലികൾ വിറകൊള്ളും ഖുർആാനിൽ പറയപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ സുമത് തലീനു ജുലൂദുഹും വ കുലൂബ്ഹുമില്ലാതിക്കരില്ല പിന്നീട് അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിന് ഓർക്കുന്നതിലേക്ക് മടങ്ങി വരുമെന്നാണ് അപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ വചനങ്ങളിലും അടങ്ങിയ ആശയങ്ങളെ ആഴമായ ചിന്തകൾക്ക് അവർ വിധേയമാക്കുകയും അവർ ഉറ്റാലോചിക്കുകയും ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് നബി അള്ളാഹു അലൈ വസ്സല്ല അപ്രകാരം ചിന്തിച്ചിരുന്നു ഈ ഉമ്മത്തിനോട് മനുഷ്യ സമൂഹത്തോട് അങ്ങേയറ്റം കാരുണ്യമുള്ള റഹ്മുല്ല ആലമീനായ നബി അള്ളാഹു അലൈ വസല്ലമ്മ ഈ സമൂഹം ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നു അത് പ്രവാചകനെ പ്രയാസപ്പെടുത്തിയിരുന്നു ധിക്കാരികളായ ജനങ്ങൾക്ക് സംഭവിച്ച അതികഠിനമായ ശിക്ഷകൾ അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനറിയാം അത് ഈ ഉമ്മത്തിനും വരുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല അതേപോലെ തന്നെ കഠോരമായ നരകശിക്ഷ അതേപോലെ മഹഷറിലെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ ഇതൊക്കെ ആലോചിച്ച് കാരുണ്യവാനായ പ്രവാചകന് വിഷമമുണ്ടായിരുന്നു ഈ സമൂഹത്തെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് അതേപോലെ തന്നെ നാളെ പരലോകത്ത് നബിസ്ലാഹു അലൈ വസലമയെ സാക്ഷിയായി കൊണ്ടുവരുന്നതിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂലിന് ഉത്കണ്ഠയുണ്ടായിരുന്നു അതെല്ലാമാണ് നബി സലാഹു അലൈ വസലമയെ വളരെ പ്രയാസപ്പെടുത്തുവാനും പ്രവാചകൻ്റെ മുടികൾ നരച്ചു പോകുവാനും കാരണമായി തീർന്നിട്ടുള്ളത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം പുറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഉൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം സ്വർഗ്ഗത്തിലേക്ക് ഏറ്റവും ആദ്യം പ്രവേശിപ്പിക്കപ്പെടുന്ന വ്യക്തിത്വമായ അള്ളാഹുവിൻ്റെ റസൂൽ പോലും ഇത്രമാത്രം ആലോചിക്കുകയും ഖുറാനിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് പ്രവാചകൻ്റെ ശരീരത്തിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ എത്രമാത്രമായിരിക്കണം ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ പറയപ്പെട്ട അധ്യായങ്ങളും മറ്റു അധ്യായങ്ങളിലെല്ലാം തന്നെ ഇതേപോലെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ശരിക്ക് പാരായണം ചെയ്ത് ഉറ്റാലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കുക അള്ളാഹുനാമെവരെയും അനുഗ്രഹിക്കട്ടെ വസു വസ്ലമാലി അലി വസ്ഹബിജ്മീൻ വലഹമദുൽഹി റബ്ബുലാലമീൻ